ഇന്ത്യ നിങ്ങളോട് നന്ദി പറയുന്നു, നിങ്ങൾക്കൊപ്പം ആഘോഷിക്കുന്നു. അസമിലെ ബോഡോ പ്രദേശത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിവ. അസമിലെ സായുധ തീവ്രവാദ സംഘടനയായ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡുമായി കേന്ദ്ര സർക്കാർ സമാധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇതിൻ്റെ ആഘോഷ പരിപാടികൾക്കാണ് നരേന്ദ്രമോദി അസമിലെത്തിയത്. അസമിലെ ഗോത്രമേഖലയിലെ ഏറ്റവും ഭൂരിപക്ഷമുള്ള വിഭാഗമാണ് ബോഡോസ്. ബോഡോലാൻഡ് എന്ന പ്രത്യേക സംസ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് പതിറ്റാണ്ടുകളായി അസമിൽ രക്തച്ചൊരിച്ചിൽ നടത്തിയവരാണ് ബോഡോ തീവ്രവാദ സംഘടന. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ വമ്പൻ പ്രഖ്യാപനങ്ങളിൽ ആകൃഷ്ടരായി ആയുധങ്ങൾ താഴെ വച്ചിരിക്കുകയാണ് ഇവർ. ജനുവരി 27 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളും ചേർന്നാണ് ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ, അസം സർക്കാർ, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡ്, ഓൾ ബോഡോ സ്റ്റുഡൻസ് യൂണിയൻ എന്നിവർ ചേർന്നതാണ് ഈ സമാധാന കരാർ. ഇതിനു പിന്നാലെ ജനുവരി 30 1200 തീവ്രവാദികൾ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിന് മുന്നിൽ ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങി. കരാർ പ്രകാരം ബോഡോ മേഖലയ്ക്ക് വമ്പൻ വാഗ്ദാനങ്ങളാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. ബോഡോ വിഭാഗങ്ങൾ അധിവസിക്കുന്ന ബോഡോലാൻഡ് ടെറിട്ടോറിയൽ ഡിസ്ട്രിക്റ്റ് എന്നത് ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ എന്ന് പുനർനാമകരണം ചെയ്തു. ബോഡോ മേഖലയ്ക്ക് 1500 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവർക്ക് കൂട്ടമാപ്പ് നൽകാനും കേന്ദ്രം ആലോചിക്കുന്നുണ്ട്. മറ്റ് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെ അർദ്ധസൈനിക വിഭാഗങ്ങളിൽ ജവാന്മാരായി നിയമനം നൽകാൻ നടപടിയുണ്ടാകും. ബോഡോ സമരങ്ങളുടെ ഭാഗമായി കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 500,000 രൂപ വീതം നഷ്ടപരിഹാരം നൽകും. ബോഡോ ജനങ്ങൾക്ക് ഗിരിവർഗ ഗോത്രം എന്ന പദവിയും സംവരണവും നൽകും. ബോഡോ ഭാഷ ഇനി അസമിൻ്റെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാകും. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കാം malayalam.samayam.com. വീഡിയോകൾക്കായി ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇൻ്റർനെറ്റ്.